ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുക എന്നത് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അധ്യാപകർ വിദ്യാർത്ഥികളെ സ്വന്തം മക്കൾ എന്ന നിലയ്ക്ക് പരിഗണിക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. നവീകരണം പൊരുത്തപ്പെടുത്തൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ പുരോഗതിയുടെ മുൻനിരയിൽ തുടരുന്നുണ്ടെന്ന് ഉറപ്പാക്കൽ എന്നിവ നാം തുടരുമെന്ന് മന്ത്രി അറിയിച്ചു. വിദ്യാഭ്യാസത്തിൽ നമ്മൾ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുന്നത് തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഹരിപ്പാട് ഏവൂർ വടക്ക് ഗവൺമെന്റ് LP സ്കൂളിന്റെ ശതാബ്ദി സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി. നന്നായി പഠിപ്പിക്കുന്ന ടീച്ചർമാർ ആ സ്കൂളിലുണ്ട് എന്ന് രക്ഷാകർത്താക്കൾക്ക് തോന്നണം. അങ്ങനെ ഒരു നിലപാട് ടീച്ചർമാർ എടുക്കുന്നതിനു തയ്യാറാണ്. ടീച്ചർമാർ സ്വന്തം മക്കളാണ് ഈ 70 കുട്ടികളെന്നുള്ള ബോധത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഏതെങ്കിലും ഒരു കുട്ടി മോശമാണെങ്കിൽ ആ കുട്ടിക്ക് പ്രത്യേക ട്യൂഷൻ കൊടുക്കണം. ഏതെങ്കിലും കുട്ടിക്ക് ഒരു കുടുംബ പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് ഇടപെടുന്നതിന് വേണ്ടി നിൽക്കേണ്ടതായിട്ടുണ്ട്. എച്ചനോടും ടീച്ചർമാരോടൊക്കെ തന്നെ പറയുകയാണ്, വീണ്ടും ഞാൻ വരും ഈ സ്കൂളിൽ. പഞ്ചായത്ത് പ്രസിഡന്റോട് രമേശനത്തിനോടൊക്കെ ചോദിച്ചു, അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം ഏറ്റവും ആധുനിക രീതിയിലുള്ള ഒരു ഘട്ടം കിട്ടുന്നതിന് വേണ്ടി 1 കോടി രൂപ ഞാൻ അദ്ദേഹത്തിന് അപേക്ഷ നൽകട്ടെ. 1 മാസത്തിനകം അതിന് ഉത്തരവ് നൽകുന്നതായിരിക്കും. സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങൾ നമ്മുടെ യോജിച്ച കാഴ്ചപ്പാടിൻ്റെയും അധ്യാപകരുടെ കഠിനാധ്വാനത്തിൻ്റെയും നമ്മുടെ വിദ്യാർത്ഥികളുടെ അർപ്പണബോധത്തിൻ്റെയും തെളിവാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഉദ്ഘാടന യോഗത്തിൽ രമേശ് ചെന്നിത്തല MLA അധ്യക്ഷനായിരുന്നു. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാക്ഷി ടീച്ചർ അനുമോദന പ്രസംഗം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KG സന്തോഷ്, A ശോഭ, D കൃഷ്ണകുമാർ, S വിജയകുമാരി, K വിശ്വപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി താലൂക്ക് NSS യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ വിജയദശമി നായർ മഹാസമ്മേളനം പ്രൗഢഗംഭീരം. 111-ാമത് സമ്മേളനം ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ ഉദ്ഘാടനം ചെയ്തു. മതേതരത്വവും ജനാധിപത്യവും കാത്തുസൂക്ഷിച്ച് സമുദായ പുരോഗതിയിലൂടെ സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും നന്മയ്ക്കായി പ്രവർത്തിക്കുക, സാമൂഹ്യ നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നീ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ ഈ രംഗത്തുള്ള NSSന്റെ പ്രവർത്തനം 110 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞെന്ന് സുകുമാരൻ നായർ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ന് നായർ സമുദായത്തെ അവഗണിക്കത്തക്ക സാഹചര്യങ്ങൾ നിലനിൽക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശ്രീ മന്നത്തനാഥൻ്റെ ദർശനങ്ങളെ ദർശനങ്ങളെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ആ ദർശനങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തെ സ്നേഹിക്കുവാനും നമ്മുടെ സമൂഹത്തിന് മേൽഗതി ഉണ്ടാകുവാനും നമ്മൾ ശ്രമിക്കണം. ഇനി അതാണ് നമ്മൾ കരണീയമായി തുടരേണ്ടത്. അങ്ങനെ സന്ദേശമാണ് വിജയദശമി ദിനത്തിൽ എനിക്ക് നിങ്ങളുടെ മുമ്പാകെ. എന്നാൽ സ്വന്തം സമുദായത്തിൽപ്പെട്ട ചിലർ നായർ സർവീസ് സൊസൈറ്റി പല അധികാര സ്ഥാനങ്ങളും നേടിയെടുത്ത ശേഷം പുറത്തു പോകേണ്ടി വന്നവരും സാമ്പത്തിക ക്രമക്കേട് മൂലം സംഘടനയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നിട്ടുള്ളവരും അധികാരമോഹികളും സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി അറിവില്ലാത്തവരും ആയ ചിലർ മാത്രം NSSനെതിരെ അപകീർത്തിപരമായ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ ഏർപ്പെടുന്നുണ്ട്. സമ്മേളനത്തിൽ NSS പ്രസിഡന്റ് ഡോക്ടർ M ശശികുമാർ അധ്യക്ഷനായിരുന്നു. ട്രഷറർ NV അയ്യപ്പൻപിള്ള, വൈസ് പ്രസിഡന്റ് M സംഗീത് കുമാർ, കരയോഗം രജിസ്ട്രാർ VV ശശിധരൻ നായർ, താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഹരികുമാർ കോയിക്കൽ, വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ സമാധി മണ്ഡപത്തിലും ഛായാചിത്രത്തിലും പുഷ്പാർച്ചനയോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തി PV അൻവർ MLA. സൗഹൃദ സന്ദർശനമെന്ന് PV അൻവർ വ്യക്തമാക്കി. മുഖ്യമന്ത്രിക്കെതിരെ അൻവർ നടത്തിയ വിമർശനങ്ങളിൽ അഭിപ്രായം പറയാൻ താനില്ലെന്ന് വെള്ളാപ്പള്ളിയും പ്രതികരിച്ചു. വെള്ളാപ്പള്ളി നടേശന്റെ കണിച്ചുകുളങ്ങരയിലെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. സന്ദർശനത്തിൽ രാഷ്ട്രീയ ലക്ഷ്യമില്ലെന്ന് PV അൻവർ MLA പറഞ്ഞു. വളരെ സന്തോഷമാണ്. ഞാൻ ആലപ്പുഴ മീറ്റിംഗിന് വരുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല സൗഹൃദമുണ്ട്. ഞാനിപ്പോ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ ഒരു സോഷ്യൽ മൂവ്മെന്റിട്ട് പോവാണ്. സ്വാഭാവികമായിട്ടും ഒരു 5-6-7 പതിറ്റാണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തില് ഈ പറയുന്ന ദളിത് സാമുദായിക പിന്നോക്കാവസ്ഥയുടെ വിഷയവുമായി ബന്ധപ്പെട്ട്
അന്നും ഇന്നും നിർണായകമായ ഒരു സേവയുള്ള ഒരു വ്യക്തി, നിരവധി അനവധി അനുഭവങ്ങളുള്ള ഒരു എന്താ പറയുക, ഈ നാടിൻ്റെ ഒരു ബഹുമാന്യ വ്യക്തി എന്ന് വെച്ചാൽ അദ്ദേഹത്തെ കാണുക, എന്താ പറയുക, കുറേ ചരിത്രങ്ങൾ മനസ്സിലാക്കുക, സൗഹൃദം പങ്കിടുക എന്നതിലപ്പുറമുള്ള വേറൊരു രാഷ്ട്രീയ ഉദ്ദേശവും ഇതിനു വേണ്ടിയില്ല, അത്രയേ ഉണ്ടായിട്ടുള്ളൂ. അൻവറിന്റെ സന്ദർശനത്തിൽ രാഷ്ട്രീയം വേറെ, സൗഹൃദം വേറെ എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. മുഖ്യമന്ത്രിക്കെതിരായി അൻവർ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ അഭിപ്രായത്തോട് വിമർശനമുണ്ടോ? പ്രത്യേകിച്ചും മുഖ്യമന്ത്രിക്കെതിരെ ഇദ്ദേഹം ഇന്നലെ അടക്കം എസ് എഫ് ഐയുടെ അന്വേഷണം പോലും നാടകമായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നടപടി വൈകി നടക്കാനുള്ള രൂക്ഷമായ വിമർശനമാണ്. പുതിയ പാർട്ടി രൂപീകരിക്കുന്നു, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു. എനിക്ക് എന്റെ അഭിപ്രായം അതിപ്പോ പറയണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം കാണും, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലേക്ക് പോകാനുള്ള ന്യായങ്ങളും അന്യായങ്ങളും പുള്ളിക്ക് കാണും. ഇതൊന്നും നമുക്കൊന്നും ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമില്ല. അഥവാ നിങ്ങൾ അദ്ദേഹത്തോട് ജോലി ചെയ്യും. ശബരിമല വിഷയത്തിൽ വിവാദങ്ങൾ പാടില്ലെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. എല്ലാ ഭക്തർക്കും ദർശനം നടത്താനുള്ള അവസരം ഉണ്ടാകണം. CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നിലപാട് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി. രണ്ടാം പിണറായി സർക്കാർ അമിതാധികാരം പ്രയോഗിച്ച് സ്വജനപക്ഷപാതവും അഴിമതിയും നടത്തുകയാണെന്ന് KPCC സെക്രട്ടറി മാന്നാർ അബ്ദുൽ ലത്തീഫ്. ഈ സർക്കാരിന് അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അധികാര തുടർച്ച CPIM നേതാക്കളെ മത്തുപിടിപ്പിച്ച രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങളെന്നും അബ്ദുൽ ലത്തീഫ് കുറ്റപ്പെടുത്തി. മിഷൻ 2025 മുന്നൊരുക്കത്തിന്റെ ഭാഗമായി കോൺഗ്രസ് രാമഗിരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ക്യാമ്പ് എക്സിക്യൂട്ടീവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 5 വർഷങ്ങൾക്ക് മുമ്പ് അധികാരത്തിൽ നിന്ന പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ആ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്ന സമീപനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. പക്ഷേ അധികാരത്തിൽ വന്നതിനു ശേഷം സ്വജനപക്ഷപാതവും ധിക്കാരവും അമിത അധികാരം ഉപയോഗിച്ചുകൊണ്ട് അഴിമതി നടത്താൻ, സ്വജനപക്ഷപാതം നടത്താൻ സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും വേണ്ടത് കൊടുക്കാനുള്ള ശ്രമത്തിലേക്ക് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഇനി അധികം നാൾ ഈ ഗവൺമെന്റിനെ മുന്നോട്ട് വിടാൻ നമുക്ക് കഴിയില്ല എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും സാമുദായിക സൗഹാർദ്ദവും കാത്തുസൂക്ഷിക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്നും അബ്ദുൽ ലത്തീഫ് പറഞ്ഞു. ഒരു നേതാവിന്റെയും മുഖഭംഗം കൊണ്ടുകൊണ്ടുകൊണ്ടല്ല, നേരെ മറിച്ച് ഇന്ത്യൻ നേതൃത്വം സുഖപ്പെടിച്ച ഇന്ത്യയുടെ ഐക്യം, ഇന്ത്യയുടെ അഖണ്ഡത, സാമുദായിക സൗഹാർദ്ദം, ഇത് കാത്തു സൃഷ്ടിക്കാൻ കഴിയുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഇന്നും ഭരണമുണ്ടെങ്കിലും ഭരണമില്ലെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അടിപൊളി നിൽക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രാമഗിരി സർവീസ് സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടിയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിബി മൂലകുന്നം അധ്യക്ഷനായിരുന്നു. UDF ചെയർമാൻ ജോസഫ് ചേക്കോടൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് സി വി രാജു ക്യാമ്പിൽ ക്ലാസ് നയിച്ചു. നേതാക്കളായ മാത്തുക്കുട്ടി കഞ്ഞിക്കര, ആർ രാജുമോൻ, ജോസി ഡൊമിനിക്, ഷീന രജപ്പൻ, സോളി ആന്റണി, റോബിൻ ജെയിംസ്, ആന്റണി ശ്രാമ്പിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് വെളിയനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ എക്സിക്യൂട്ടീവ് ക്യാമ്പും മാന്നാർ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. കിടങ്ങറ SNDP ഹാളിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജി സൂരജ് അധ്യക്ഷനായിരുന്നു. DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. കുട്ടനാട് നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് സി വി രാജു, DCC അംഗങ്ങളായ NC ബാബു, TD അലക്സാണ്ടർ, അപ്പച്ചൻ മുട്ടത്ത്, അഡ്വക്കേറ്റ് റോഫിൻ ജേക്കബ്, അലക്സാണ്ടർ വാഴയിൽ, സിന്ധു സൂരജ്, ശോഭന സുകുമാരൻ, ജോമോൾ ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. CPIM കാവാലം കുന്നുമ്മ ലോക്കൽ സമ്മേളനം സമാപിച്ചു. ഞായറാഴ്ച വൈകുന്നേരം 5 തട്ടാശ്ശേരി ജംഗ്ഷനിൽ ചേർന്ന പൊതുസമ്മേളനം പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം A. മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 12-13 തീയതികളിലായിട്ടായിരുന്നു ലോക്കൽ സമ്മേളനം. 12 പ്രതിനിധി സമ്മേളനവും 13 പൊതുസമ്മേളനവും ചേർന്നു. ഞായറാഴ്ച വൈകുന്നേരം 4 കട്ടക്കുഴി കലിങ്കിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ പൊതുസമ്മേളന വേദിയിലേക്ക് എത്തിയത്. തട്ടാശ്ശേരി ജംഗ്ഷനിൽ പ്രത്യേകം തയ്യാറാക്കിയ ജംഗാറിലായിരുന്നു സമ്മേളനം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം
ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം, കുട്ടനാടിന്റെ മണ്ണിൽ ജീവിക്കുന്ന കാവാലത്തെ ജനങ്ങൾക്കറിയാം, കുന്നമ്മയിലെ ജനങ്ങൾക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാധാരണ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായ പാർട്ടിയാണ്. പ്രത്യേക പ്രത്യേകതകളും സവിശേഷതകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും. ബി ജെ പിയെ കാണുന്ന പോലെ, കോൺഗ്രസിനെ കാണുന്ന പോലെ, മറ്റ് പാർട്ടികളെ കാണുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാണാനും പാടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ്. ശാസ്ത്ര സത്യമാണ്, പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്നതാണ് ഈ പ്രത്യയശാസ്ത്രം. സായിബാബ ഭസ്മം ജീവിച്ചിട്ടതുകൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രത്യയശാസ്ത്രമല്ല, ഏതെങ്കിലും അത്ഭുത പ്രതിഭാസത്തിൻ്റെ ഭാഗമായി സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള ഇതല്ല. പ്രപഞ്ചത്തെ സംബന്ധിച്ച്, ശാസ്ത്രത്തെ സംബന്ധിച്ച് മഹാനായിട്ടുള്ള കാർൽ മാർക്സും ലെനിനും എംഗിൾസും ഒക്കെ നടത്തിയിട്ടുള്ള ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം. സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ജോജോ ആന്റണി അധ്യക്ഷനായിരുന്നു. നേതാക്കളായ കെ കെ അശോകൻ, ജി ഉണ്ണികൃഷ്ണൻ, പി വി രാമഭദ്രൻ, ഒ ജി ഷാജി, ബിജിൻ ആർ ഭദ്രൻ, സന്ധ്യ സുരേഷ്, ശോഭന ഉദയൻ തുടങ്ങിയവർ സംസാരിച്ചു. വാഹന നികുതി കുടിശ്ശിക മൂലം ജപ്തി നടപടി നേരിടുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജപ്തി നടപടികൾ ഒഴിവാക്കാൻ സുവർണാവസരം. കുട്ടനാട്ടിലെ അദാലത്ത് ഒക്ടോബർ 16 ബുധനാഴ്ച നടക്കും. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പും റവന്യൂ വകുപ്പും സംയുക്തമായി അദാലത്ത് സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 16 ബുധനാഴ്ച കുട്ടനാട് സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ രാവിലെ 10 മുതൽ നടത്തുന്ന അദാലത്തിൽ 5 വർഷത്തിലധികമായി നികുതി കുടിശ്ശികയുള്ള വാഹന ഉടമകൾക്ക് ഈ സൗകര്യം ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായി 200 രൂപയുടെ മുദ്രപത്രത്തിൽ വാഹനം പൊളിഞ്ഞുപോയതോ കൈമാറ്റം ചെയ്തതോ ആയ കാര്യം വ്യക്തമാക്കി സത്യവാങ്മൂലം നൽകിയാൽ മാത്രം മതിയാകും. മോട്ടോർ വാഹന വകുപ്പിൻ്റെ വെബ്സൈറ്റിലെ സർക്കുലർ 14/2024 ലഭ്യമാകുന്ന സത്യവാങ്മൂലം ഇതിനായി ഉപയോഗപ്പെടുത്താവുന്നതാണെന്നും വാഹന ഉടമകൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും കുട്ടനാട് ജോയിൻറ്റ് RTO അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0477-270-6060 എന്ന നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. വലിയടാ വലി, ചങ്ങനാശ്ശേരിയിൽ വടംവലി പോരാട്ടം. മത്സരങ്ങൾ സംഘടിപ്പിച്ചത് സർഗക്ഷേത്ര കൾച്ചറൽ ചാരിറ്റബിൾ അക്കാദമിക് ആൻഡ് മീഡിയ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ. സർഗക്ഷേത്ര ഗ്രൗണ്ടിൽ ചെത്തിപ്പുഴ സദേൺ ഫെർട്ടിലൈസേഴ്സ് തഗ് അരീനയിലാണ് മത്സരം നടന്നത്. സൗപർണിക അഖില കേരള വടംവലി മത്സരം അഡ്വക്കേറ്റ് ജോ മൈക്കൽ MLA ഉദ്ഘാടനം ചെയ്തു. ഇത് ചങ്ങനാശ്ശേരി ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു പ്രൊഫഷണൽ വടംവലി മത്സരം. അത് ചങ്ങനാശ്ശേരിക്ക് ആദ്യമായിട്ടാണ്. ഞാൻ പ്രിയപ്പെട്ട അലക്സച്ചനെയും സർഗക്ഷേത്ര എല്ലാ ഭാരവാഹികളെയും നന്ദിയോടെ ഈ അവസരത്തിൽ സ്മരിക്കുക. ചങ്ങനാശ്ശേരിക്കാർക്ക് വേണ്ടി ഇങ്ങനെയൊരു മത്സരം സംഘടിപ്പിച്ച് അതിന് മുഖ്യ കാർമ്മികത്വം ഏറ്റെടുത്ത് അതിനുവേണ്ടി വളരെയധികം ചിലവിടെ സൂചിപ്പിച്ചു 10 ലക്ഷം രൂപയോളം അടുത്ത് ഈ പരിപാടിക്ക് ചെലവാക്കുന്നതാണ്. അപ്പൊ ഈ പൈസ എല്ലാം ചെലവാക്കി നമ്മുടെ ആളുകളെ കായിക കലാരംഗത്തും അതോടൊപ്പം തന്നെ സത്യക്ഷേത്ര എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ എത്രയോ വർഷങ്ങളായി ചങ്ങനാശ്ശേരിക്കാരുടെ മാത്രമല്ല ഈ പ്രദേശത്തെ എല്ലാ ജനങ്ങളെയും സർക്കാരിന്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുവാൻ എല്ലാ രീതിയിലുമുള്ള പിന്തുണയും നേതൃത്വവും സർഗക്ഷേത്ര നടത്തിയ. ഉദ്ഘാടന യോഗത്തിൽ സർഗക്ഷേത്ര ഡയറക്ടർ ഫാദർ അലക്സ് പ്രായിക്കളും അധ്യക്ഷനായിരുന്നു. വടംവലി സംഘാടക സമിതി അംഗങ്ങളായ സിബിച്ചൻ തരകൻപറമ്പിൽ, ടോമിച്ചൻ അർക്കാഡിയ, ഷിബു പാലാത്ര, ജിജി കോട്ടപ്പുറം, മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായ വർഗീസ് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ 8 ജില്ലകളിൽ നിന്നായി 48 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. വാശിയേറിയ മത്സരത്തിൽ മലപ്പുറം വളങ്ങാട് കവിതാ ഗ്രൂപ്പ് 1-ാം സ്ഥാനം കരസ്ഥമാക്കി. എറണാകുളം പ്രതിഭ പ്രളയക്കാടിനായിരുന്നു 2-ാം സ്ഥാനം. 3-ാം സ്ഥാനം ഇടുക്കി പ്രിയദർശിനി മേത്തൊട്ടി ഗ്രൂപ്പ് നേടിയെടുത്തു. മണിമല കരിക്കാട്ടൂർ യുവമൈത്രിക്കായിരുന്നു 4-ാം സ്ഥാനം. ഞായറാഴ്ച വൈകുന്നേരം 5 ആരംഭിച്ച മത്സരങ്ങൾ രാത്രി 11 മണിയോടെയാണ് സമാപിച്ചത്. തലപടി ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK വേണുഗോപാൽ മേള ഉദ്ഘാടനം ചെയ്തു.
ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐടി മേളകളാണ് രണ്ട് ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിട്ടുള്ളത്. മുട്ടാർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ, എൽപി സ്കൂൾ, ചർച്ച് ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലായി 800-ഓളം കുട്ടികൾ ആദ്യ ദിനത്തിൽ പങ്കെടുത്തു. ശാസ്ത്ര സാമൂഹ്യശാസ്ത്ര ഐടി മേളകൾ ബുധനാഴ്ചയാണ് നടക്കുക. CPIM പുളിങ്ങുന്ന ലോക്കൽ സമ്മേളനം ഒക്ടോബർ 26-27 തീയതികളിൽ നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായി ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൻ്റെയും അതിൻ്റെ ഭാഗമായി ചേർന്ന സമ്മേളനത്തിൻ്റെയും ഉദ്ഘാടനം സഹകരണ സംഘം റിട്ടയർഡ് രജിസ്ട്രാർ ആനി സാർ നിർവഹിച്ചു. നന്നായി നടത്തുന്നതിനും വിജയിക്കുന്നതിനുമുള്ള ആശംസകൾ അറിയിച്ചു. പക്ഷെ അതോടൊപ്പം എനിക്കൊന്നും പറയാനില്ല, മത്സരം മാത്രമല്ല ഇവിടെ ലക്ഷ്യം. അതാ നമ്മൾ എല്ലാത്തിനും പങ്കെടുക്കാനായിട്ട് തയ്യാറായിട്ട് വരിക. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഇത് ഇതിലൂടെ നമുക്ക് നേടാൻ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്ന സ്കൂൾ വിദ്യാഭ്യാസം മാത്രമല്ല, ആ വിദ്യാഭ്യാസത്തിൽ നമുക്ക് തരുന്ന പുസ്തകങ്ങൾ മാത്രം പഠിക്കലല്ല നമ്മുടെ ജോലി. അതിനോടൊപ്പം നമുക്ക് മറ്റുള്ള പുസ്തകങ്ങൾ വായിക്കുക, പ്രസിദ്ധീകരണങ്ങൾ വായിക്കുക, പത്രങ്ങൾ വായിക്കുക, ഇതെല്ലാം വായിച്ചതിലൂടെ നമുക്കുണ്ടാകുന്ന അറിവുകൾ മുഴുവൻ പ്രയോഗിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ അത് മുഴുവനും നമുക്ക് ഏതെങ്കിലും തരത്തിൽ വിനിയോഗിക്കാൻ പറ്റിയ ഒരു അവസരമായിട്ട് ഇതിനെ കാണുക. അതോടൊപ്പം മറ്റ് പല ഗുണങ്ങളും ഇതിനകത്തുണ്ട്. നമുക്ക് പുതിയ കൂട്ടുകാരെ കിട്ടും, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ കിട്ടും, പുതിയ ആളുകളെ പരിചയപ്പെടാൻ കിട്ടും. അതുവഴി നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും നല്ലതാക്കി കൊണ്ടുവരാനുള്ള ഒരവസരം കൂടിയാണെന്ന്. ഉദ്ഘാടന യോഗത്തിൽ ബാലസംഘം രക്ഷാധികാരി ഇഗ്നീഷ്യസ് പീറ്റർ അധ്യക്ഷനായിരുന്നു. കണ്ണാടി ഗവൺമെൻറ് യു പി സ്കൂൾ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ വി വിത്തവാൻ, CPIM കുട്ടനാട് ഏരിയ കമ്മിറ്റി അംഗം പ്രസാദ് ബാലകൃഷ്ണൻ, LC സെക്രട്ടറി ജോസ് തോമസ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KJ ജോസഫ്, PC ഫ്രാൻസിസ്, ബാലസംഘം സെക്രട്ടറി നന്ദ, സ്വാഗത സംഘം കൺവീനർ MR രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ലോക്കൽ സമ്മേളനത്തിൽ വിതരണം ചെയ്യും. വിദ്യാഭ്യാസപരമായ പുരോഗതിയിലേക്ക് നയിക്കുന്ന വ്യക്തികൾക്ക് മാന്നാർ ശ്രീ കുരട്ടിശ്ശേരിയിലമ്മ ഭഗവതി ക്ഷേത്രം ഏർപ്പെടുത്തിയിട്ടുള്ള വിദ്യാകീർത്തി പുരസ്കാരത്തിൻ്റെ സമർപ്പണ ചടങ്ങ് കഴിഞ്ഞ ദിവസം നടന്നു. 3-ാമത് വിദ്യാകീർത്തി പുരസ്കാരം ദേവസ്വം ബോർഡ് പരുമല പമ്പ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ K മോഹനൻപിള്ള ഏറ്റുവാങ്ങി. ക്ഷേത്രസമിതി പ്രസിഡന്റ് സജി കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിൽ S അമ്പിളി ഉദ്ഘാടനം ചെയ്തു. കവി, ഗാനരചയിതാവ്, സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ G നിശികാന്ത് പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. 25,000 രൂപയും ഫലകവും അടങ്ങിയതാണ് പുരസ്കാരം. കലാപീഠം സുരേഷ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ 4-വയസ്സുകാരൻ ശ്രീവല്ലഭ് R സാരഥി എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ക്ഷേത്ര ഭാരവാഹികളായ പ്രഭകുമാർ, ശിവൻപിള്ള, അജിത് കുമാർ, അനീഷ ശ്രീകുമാർ, അർച്ചന രാജേഷ്, കടമ്പൂർ ശ്രീ ശക്തികുളങ്ങര ദേവസ്വം പ്രസിഡന്റ് അനന്തൻ, നികേഷ് എന്നിവർ സംസാരിച്ചു. മാന്നാർ ഇന്റർനാഷണൽ ITC പ്രിൻസിപ്പൽ മധു വടശ്ശേരിയിൽ, മാന്നാർ നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ V മനോജ് എന്നിവർക്കാണ് മുൻവർഷങ്ങളിൽ ശ്രീ കുരട്ടിശ്ശേരിയിലമ്മ വിദ്യാകീർത്തി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഓൾ ഇന്ത്യ LIC ഏജൻറ്സ് ഫെഡറേഷൻ, ഏജൻറ് സോഷ്യൽ വെൽഫെയർ ഫണ്ട് എന്നിവയുടെ സംയുക്ത വാർഷികവും പുരസ്കാര സമർപ്പണവും ഒക്ടോബർ 15 ചൊവ്വാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആലപ്പുഴ റെയ്ബാൻ ഓഡിറ്റോറിയത്തിലാണ് പരിപാടികൾ. ഇന്ത്യയിലെ 13 ലക്ഷത്തോളം വരുന്ന LIC ഏജൻറ്റുമാരുടെ കരുത്തുറ്റ സംഘടനയായ ഓൾ ഇന്ത്യ LIC ഏജൻസ് ഫെഡറേഷൻ ബ്രാഞ്ചിൻ്റെ ആലപ്പുഴ ബ്രാഞ്ചിൻ്റെയും പോഷക സംഘടനയായ ഏജൻസ് സോഷ്യൽ വെൽഫെയർ ഫണ്ടിൻ്റെയും സംയുക്ത വാർഷികവും ഏജൻസ് ഫെഡറേഷൻ്റെ ദേശീയ പ്രസിഡന്റ് ശ്രീ NK പ്രേമചന്ദ്രൻ MP പുരസ്കാര സമർപ്പണവും നടക്കുകയാണ്. നാളെ 2024 ഒക്ടോബർ 15 ചൊവ്വാഴ്ച രാവിലെ 9:30 ആലപ്പുഴ റെയ്ബാൻ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുന്നത്. ഏറ്റവും മികച്ച പാർലമെൻറ്റേറിയൻ എന്ന നിലയിൽ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും സമ്മതിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് NK പ്രേമചന്ദ്രൻ്റേത്.
എൽ ഐ സി ഏജന്റുമാരുടെ നീറുന്ന പ്രശ്നങ്ങൾ പഠിച്ച് പാർലമെന്റിനകത്തും പുറത്തും വിശദമായി ചർച്ച ചെയ്യുകയും ഏജന്റുമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോരാട്ടം തുടരുകയും ചെയ്യുന്ന ആദരണീയനായ ദേശീയ പ്രസിഡന്റ് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ആലപ്പുഴയിൽ എത്തുന്നു എന്നുള്ളതാണ് ഈ സമ്മേളനത്തിന്റെ സവിശേഷത. രാവിലെ 9:30 ആരംഭിക്കുന്ന സമ്മേളനം ഏജന്റ് ഫെഡറേഷൻ ദേശീയ പ്രസിഡന്റ് എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്യും. ഏജന്റ് ഫെഡറേഷൻ ദേശീയ മുഖ്യ രക്ഷാധികാരി പി രാധാകൃഷ്ണൻ ഫെഡറേഷൻ ദേശീയ പ്രസിഡന്റ് എൻ കെ പ്രേമചന്ദ്രൻ എം പിക്ക് പുരസ്കാര സമർപ്പണം നടത്തും. ഫെഡറേഷൻ ദേശീയ സെക്രട്ടറി ജനറൽ കെ രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. ഫെഡറേഷൻ എറണാകുളം ഡിവിഷൻ പ്രസിഡന്റ് ടി ഡി സ്റ്റെവിൻ എം ഡി ആർ ടി ഏജന്റുമാരെയും ഫെഡറേഷൻ എറണാകുളം ഡിവിഷൻ ജനറൽ സെക്രട്ടറി വിനയ് തിലക് സെഞ്ചുറി അർദ്ധ സെഞ്ചുറി ഏജന്റുമാരെയും ആദരിക്കും. സംഘടനാ ഭാരവാഹികളായ വിനായകുമാർ, വിനയ് തിലക്, പി പി സാലസ്, ജമീല ബി വി, ദിവാകര കമ്മത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വിജയദശമി ദിനത്തിൽ മാന്നാർ കുരട്ടിശ്ശേരിയിലമ്മ ഭഗവതി ക്ഷേത്രത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാനെത്തിയ ഇരട്ടകൾ കൗതുകം പകർന്നു. മാവേലിക്കര കുന്നംതുണ്ടത്തിൽ സനൽ റാണി ദമ്പതികളുടെ ഇരട്ട മക്കളായ അവനിക ജ്യോതിയും അഭിനവ് ജ്യോതിയുമാണ് കുരട്ടിശ്ശേരിയിലമ്മ ഭഗവതി നടയിൽ ആദ്യാക്ഷരം കുറിച്ചത്. ഗുരുവിന്റെ മടിയിലിരുന്ന് തളികയിലെ അരിയിൽ ചൂണ്ടുവിരൽ കൊണ്ട് ആദ്യാക്ഷരം, പിന്നെ പൊന്നുതൊട്ട് നാവിൽ അക്ഷരമധുരം. ചിണുങ്ങിയും പിണങ്ങിയും കണ്ണീർ വാർത്തുമായിരുന്നു ഇരട്ടക്കുട്ടികൾ വിദ്യാരംഭം കുറിച്ചത്. പുത്തില്ലം നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഞായറാഴ്ച രാവിലെ മഹാഗണപതി ഹോമത്തോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് പൂജയെടുപ്പ്, വിദ്യാരംഭം കുറിക്കൽ, മഹാസാരസ്വത്വ ഹോമം, കലശം, അന്നദാനം തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റർ കെ വേണുഗോപാൽ കുരുന്നുകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകി. മങ്കൊമ്പ തെക്കേക്കര പുല്ലമ്പില ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. ക്ഷേത്ര മേൽശാന്തി ബിബിൻജിത് നാരായണന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു വിശേഷാൽ പൂജകൾ. ഞായറാഴ്ച രാവിലെ 7:30 വിദ്യാരംഭം. പ്രൊഫസർ ഡോക്ടർ കെ പി മോഹൻദാസ് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചു. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ ദിവസങ്ങളിലായി ശ്രീമദ് ദേവീഭാഗവത പാരായണം, വിശേഷാൽ പൂജകൾ, സോപാന സംഗീതം, പ്രസാദമുട്ട് എന്നിവ നടന്നു. ഗംഗാ സന്തോഷ്, ഗായത്രി സന്തോഷ് എന്നിവരുടെ സംഗീതാർച്ചനയും ദക്ഷാ സന്തോഷിന്റെ നൃത്താർച്ചനയും അരങ്ങേറി. സുമിത്ര ഹോം സിനിമ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജോസ് ആന്റണി കുന്നുംപുറം പാല അവതരിപ്പിക്കുന്ന ബാംഗ്ലൂർ ലോഡ്ജിന്റെ പുതിയ പരമ്പര ഗാന്ധിയുടെ ചിത്രീകരണം ആരംഭിച്ചു. വർത്തമാനകാല വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന പരമ്പരയുടെ രചനയും സംവിധാനവും നിർമ്മാണവും നിർവഹിച്ചിരിക്കുന്നത് ജി ഹരികൃഷ്ണൻ തമ്പിയാണ്. ആലപ്പുഴ, ചേർത്തല, അമ്പലപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളിലായാണ് ചിത്രീകരണം പുരോഗമിക്കുന്നത്. രചനയ്ക്കും സംവിധാനത്തിനും പുറമെ അയ്യർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും ഗാനരചന നിർവഹിച്ചിട്ടുള്ളതും ജി ഹരികൃഷ്ണൻ തമ്പിയാണ്. പ്രശസ്ത വാഗ്മിയും എഴുത്തുകാരനുമായിരുന്ന അഡ്വക്കേറ്റ് പി ജി തമ്പിയുടെ മകനാണ് ഹരികൃഷ്ണൻ. സമൂഹ നന്മ ലക്ഷ്യമാക്കിയുള്ളതാണ് ഗാന്ധി പരമ്പരയുടെ പ്രമേയമെന്ന് സംവിധായകൻ പറഞ്ഞു. വളരെ സമകാലീന ആനുകാലിക പ്രശ്നങ്ങളെ കോർത്തിണക്കി വർത്തമാനകാലത്തിൽ നടക്കുന്ന നേർക്കാഴ്ചയായിട്ടുള്ള ഒരു സീരീസാണ് ഗാന്ധി. ഗാന്ധി നമ്മൾ യഥാർത്ഥത്തിൽ ഒരു പച്ചയായ മനുഷ്യന്റെ കഥയാണ്. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിന്റെ കഥയാണ് ഈ കഥ. ഒരുപക്ഷെ നമ്മളെ സമകാലീന ജീവിതത്തിൽ, വർത്തമാന ജീവിതത്തിൽ നമ്മൾ കാണുന്ന കഥാപാത്രങ്ങളാണ്. പക്ഷെ അതിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരോ അതിന് യാതൊരു ബന്ധവുമില്ല. തികച്ചും യാദൃച്ഛികമായിട്ടുള്ള കഥയും കഥാപാത്രങ്ങളുമാണ് ഇതിലുള്ളത്. നേരത്തെ തന്നെ
ബാംഗ്ലൂർ ലോഡ്ജ് ഹോം സിനിമ സീരീസ് യൂട്യൂബ് ചാനലിൽ കൂടി വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് സീരീസുകൾ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഇറക്കിയിട്ടുണ്ട്. പരമ്പരയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മലയാള ചലച്ചിത്രങ്ങളിലും മിനി സ്ക്രീനിലും നാടകങ്ങളിലും ഗാന്ധിവേഷം അവതരിപ്പിച്ച് ശ്രദ്ധേയനായ പാലക്കാരൻ ജോസ് ആന്റണി കുന്നുംപുറമാണ്. ക്യാമറയും എഡിറ്റിംഗും ഷിനു ആന്റണി മാതാ സ്റ്റുഡിയോ നിർവഹിച്ചിരിക്കുന്നു. ബാംഗ്ലൂർ ലോഡ്ജ് ഹോം സിനിമ സീരീസ് യൂട്യൂബ് ചാനലിലൂടെ പുറത്തിറക്കിയ പ്രവാസി മലയാളികളുടെ കഥ പറയുന്ന ബാംഗ്ലൂർ ലോഡ്ജ്, പാവങ്ങളുടെ ദൈവാവതാരത്തിൻ്റെ കഥ പറയുന്ന മൈ ഗോഡ് ഫാദർ, ആക്ഷേപഹാസ്യ പരമ്പര ഞങ്ങൾ മലയാളീസ് തുടങ്ങിയ പരമ്പരകൾ ജനശ്രദ്ധ ആകർഷിച്ചവയാണ്. മലയാള സിനിമ മിനി സ്ക്രീൻ നാടകരംഗത്തെ കഴിവ് തെളിയിച്ച പ്രതിഭകളാണ് ഗാന്ധി എന്ന ചിത്രത്തിൽ വേഷമിടുന്നത്. പരമ്പര ബാംഗ്ലൂർ ലോഡ്ജ് ഹോം സിനിമ സീരീസ് യൂട്യൂബ് ചാനലിലൂടെ ആഴ്ചയിൽ രണ്ട് തവണ നവംബർ ആദ്യവാരം മുതൽ പ്രദർശിപ്പിക്കുമെന്നും അണിയറ പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7,080 രൂപ, പവന് 56,640 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.